ഞാൻ അയാളുടെ കുടുംബ കാര്യങ്ങളിൽ തന്നെ ഇടപെടും. ഹരിയെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് സ്റ്റീഫൻ പൊട്ടി പെണ്ണിനൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ പോണില്ല. സാർ എനിക്ക് ദൈവം. മണിക്കുട്ടി തനിക്ക് ആരുമല്ലെന്ന സത്യം ഹരിയോട് തുറന്നു പറയുന്ന കനി തിരുമറ്റം വീട് വിടാനൊരുങ്ങുന്നു. ഏഞ്ചലിന്റെ നിർബന്ധപ്രകാരം കനിയെ ഹരി തിരികെ വിളിക്കുന്നു. 50 ലാക്സിന്റെ രണ്ട് ചെക്കുകൾ ക്യാൻസൽ ചെയ്യണം. കനിയുടെ പേരിലുള്ള പോളിസി ഹരി ക്യാൻസൽ ചെയ്യുന്നു. തുടർന്ന് കാണുക. ഹരിനാരായണനെ വെട്ടിപിടിപ്പിക്കാൻ പെണ്ണുങ്ങളായിട്ട് കുറെ പേരുണ്ടല്ലോ. സഹോദരി, സഹോദരന്റെ ഭാര്യ, പിന്നെ നീയും നിന്റെ ഈ അമ്മച്ചി. അപ്പൻ എന്ത് വേണേലും പറഞ്ഞു, പക്ഷേ ഈ കാര്യം അറിഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാ. നീ സന്തോഷിക്കുമോളെ? അവൻ നിന്നെ നോവിച്ചവനാ. അവന്റെ ഉള്ളു കലങ്ങുമ്പോ എന്റെ മോള് സന്തോഷിക്കണം. പെണ്ണുങ്ങളായ ഇങ്ങനെ വാശിയും വൈരാഗ്യമൊക്കെ വേണം, എങ്കിലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ. എന്റെ പത്രോസ് പുണ്യാളാ, അവൻ ഈ ജന്മത്തില് ഇനി അവറ്റകൾക്ക് വേണ്ടി പോളിസി എടുക്കാൻ തോന്നിക്കല്ലേ. അമ്മച്ചി കണ്ടോ, അവളെ ആ പൊട്ടിപ്പെണ്ണിനെ തിരുമുറ്റത്തേക്ക് കെട്ടിയെടുക്കേണ്ടി വന്നത് കാരണം ഹരിയേട്ടന് തീരെ നഷ്ടങ്ങൾ സംഭവിക്കും. ആ മാരണങ്ങളെ അവിടുന്ന് ഹരിയേട്ടൻ തന്നെ അടിച്ചിറക്കുകയും ചെയ്യും. മോളെ, നമ്മുടെ ഒരു കുഞ്ഞ് ആ വീട്ടിൽ കിടന്ന് വളരുന്നുണ്ട്. ഈ നേരം കൊണ്ട് അമ്മയ്ക്കും മോക്കും ആ കുഞ്ഞിന്റെ ദീർഘായുസ്സിന് വേണ്ടി കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. ദേ, ആ കുഞ്ഞിനെ ഓർത്തിട്ട എന്റെ മോള് തിരുമുറ്റത്തേക്ക് കയറി ചെല്ലാൻ ആഗ്രഹിച്ചത്. എല്ലാരും കൂടി ചേർന്ന് അത് മുടക്കിയല്ലോ. ഇപ്പൊ വന്ന് കേറിയിരിക്കുന്നവളെ എന്റെ ആനിമോളുടെ കുഞ്ഞിനെ അടിക്കുകയും ഇടിക്കുകയും ചട്ടുകം പഴുപ്പിച്ച് പൊള്ളിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾ പഠിച്ചോളും. കനി ഒരു ദൈവഭയമുള്ള പെണ്ണ. മണിക്കുട്ടിയേക്കാളേറെ അവൾ ഏഞ്ചൽ മോളെ സ്നേഹിക്കുന്നുണ്ട്. ഒന്നു പോയി കണ്ടു നോക്ക്, അപ്പോൾ മനസ്സിലാവും. അവളെന്റെ കുഞ്ഞിനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നെങ്കിലേ അവളുടെ ഉദ്ദേശം വേറെയാ. അസുഖമുള്ള കുഞ്ഞാത്, ഇന്നോ നാളെയോ അതങ്ങ് പോകും. പിന്നെ എല്ലാം അവളുടെ പേരിലും ഭരണത്തിലും ആയിരിക്കല്ലോ. അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാ അവക്കിപ്പോ കർത്താവായിട്ടൊരു പണി കൊടുത്തത്. പോളിസിയുടെ കാര്യം തഥൈവയായി. ഇനി അവൾ ആഗ്രഹിക്കുന്നതൊന്നും ആ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഇനി എന്റെ ഊഴാണ് അമ്മച്ചി. ചെക്ക് മാത്രമല്ലല്ലോ തിരുമുറ്റത്തെ പ്രശ്നം. എനിക്ക് അരങ്ങിലും അണിയറയിലും നിന്ന് കളിക്കാവുന്ന പല പ്രശ്നങ്ങളും ഇനി തിരുമുറ്റത്ത് പൊങ്ങി വരും. അമ്മച്ചി കണ്ടോ. നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി ഓട്, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി ഒളിക്ക്. എന്തിന്? നീ ചെന്ന് അവരോട് അകത്തോട്ട് വരാം. അയ്യോ അയ്യോ, സുനീട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലെങ്കിൽ അവര് നിങ്ങളെ കൊണ്ടുപോകും. കൊണ്ടുപോകാനാണെങ്കിൽ അവര് കൊണ്ടുപോട്ടെ, കൊണ്ടുപോയിട്ട് കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. എടി, പണ്ടത്തെ പോലീസിന്റെ നയങ്ങളൊക്കെ മാറി. ചെന്നിട്ട് അവരോട് കയറി വരാൻ പറ. മനുഷ്യൻ അവർക്ക് പിടി കൊടുക്കും. അതെ, ഞാൻ കട്ടിട്ട് മോഷ്ടിച്ചിട്ടൊന്നുമില്ല, ആരെയും കൊന്നിട്ടുമില്ല. നീ ഒന്ന് അടങ്ങ്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടിറങ്ങി ചെല്ലുന്നതായിരിക്കും അവർക്ക് സൗകര്യം. എന്റെ പൊന്നെ, നീ എന്റെ മുന്നിൽ നിന്നൊന്ന് മാറേട്ട. നീ സൂര്യനാരായണന്റെ ഭാര്യ, ആ ചങ്കുറപ്പ് കാണിക്കണം. ഇല്ല, നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല. നീ വെറുതെ ഒരു സീനുണ്ടാക്കല്ലേ, അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. പിന്നെ അയൽക്കാരും നാട്ടുകാരും അവരെല്ലാം നമ്മുടെ മുറ്റത്ത് കൂടും. സൂര്യേട്ടാ, തനുജ മാറി നിൽക്ക്, മാറാൻ. വീടൊന്നും മാറിയിട്ടില്ല സാറേ, സൂര്യനാരായണൻ ഞാൻ തന്നെ. അങ്ങനെ 25 ലക്ഷം രൂപയുടെ പേരിൽ ഒളിവിൽ പോകേണ്ട കാര്യമൊന്നും സൂര്യനാരായണനില്ല. കോർട്ട് ഓർഡർ, നിങ്ങൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണം. പരാതിക്കാരൻ കുറച്ച് സ്ട്രോങ് ആയി പോയി സാറേ, അതുകൊണ്ടാണ് എനിക്ക് പിടിവീണത്. അല്ലെങ്കിൽ തലനാരടക്കെങ്കിലും ഞാൻ രക്ഷപ്പെടുമായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങളോട് സഹകരിക്കണം. ഇല്ല, എന്റെ സൂര്യേട്ടനെ കൊണ്ടുപോകരുത്. എന്റെ സൂര്യേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ ഇദ്ദേഹം കോടതി പറയട്ടെ.
ഇങ്ങനെ കോടതിയിൽ എത്തുന്നതിന് മുമ്പായി ഈ പ്രശ്നം പരിഹരിക്കണമല്ലോ. തിരുമുറ്റത്തെ ഫാമിലിയിൽ അംഗമല്ലേ? നിങ്ങൾക്ക് ഇതിനുള്ള പ്രാപ്തി ഇല്ലാഞ്ഞിട്ടാണോ വെറും 25 ലക്ഷത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്? എന്റെ തനുജ, നീ ഒന്ന് അടങ്ങ്. സാറേ, ഞാൻ തിരുമുറ്റത്തെ ഫാമിലിയിൽ അംഗം തന്നെ. ബിസിനസ്സാ എന്റെ പണി. ഒന്ന് വീണു. വീഴ്ചയെന്ന് വെച്ചാ മൂക്കും കുത്തിയുള്ള വീഴ്ച തന്നെ. ഒരു പട്ടിയുമില്ല സാറേ സഹായിക്കാൻ. ഈ വീഴ്ച ഒന്ന് ഞാൻ എണീക്കും സാറേ, എന്നിട്ട് എനിക്ക് ചിലരേക്കൊന്ന് കാണണം. സാറ് നിന്ന് മുഷിയണ്ട, നമുക്ക് പോവാം. മോടെ കേരള. ഹലോ ഹരിയേട്ടാ. ആ തനുജ, എന്താ? ഹരിയേട്ടാ, സൂര്യേട്ടനെ പോലീസ് കൊണ്ടുപോയി. എന്റെ സൂര്യേട്ടനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഹരിയേട്ടാ. ഹരിയേട്ടനെ പോലെ ഒരാളുണ്ടായിട്ടും എന്റെ സൂര്യേട്ടന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നില്ലേ? കോടതി എന്നുള്ള ഓർഡർ ആണെന്നും പറഞ്ഞ് എന്റെ സൂര്യേട്ടനെ അവര് പിടിച്ചോണ്ട് പോയിരിക്കുക. ഹരിയേട്ടനെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്റെ സൂര്യേട്ടൻ എങ്ങനെ പോലീസ് പിടിക്കുമായിരുന്നു? എന്റെ സൂര്യേട്ടൻ വന്ന് ഹരിയേട്ടന്റെ കാല് പിടിച്ച് യാചിച്ചതല്ലേ മല്യേട്ടൻ എന്ന് പറഞ്ഞ് മരിക്കാൻ നടക്കുന്ന ആളായിരുന്നില്ലേ സൂര്യേട്ടൻ? ആ സ്നേഹമെങ്കിലും ഹരിയേട്ടൻ തിരിച്ചു കാണിച്ചു. തനുജ, നീ കരച്ചിലൊന്ന് നിർത്ത. ഇല്ല, എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് ഹരിയേട്ടാ. പോലീസ് പിടിച്ചോണ്ട് പോയിരിക്കുന്നത് എന്റെ ഭർത്താവിനെയല്ലേ? എനിക്കും എന്റെ കിച്ചുമോനും വേറെ ആരാ ഉള്ളത്? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഹരിയേട്ടനൊന്ന് പറഞ്ഞതാ. തനുജ, ഇല്ല ഹരിയേട്ടാ, എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ജയിലിൽ കൊണ്ടിട്ട് എന്റെ സൂര്യേട്ടനെ അവര് അടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യില്ലേ? നിസ്സാരമായ 25 ലക്ഷം രൂപയുടെ പേരിലല്ലേ എന്റെ സൂര്യേട്ടൻ ഈ ഗതി വന്നത്? കേസാവും കോടതി കയറും ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആർക്കും ഒരു ചലനം ഉണ്ടായില്ലല്ലോ ഹരിയേട്ടാ. എനിക്കറിയാം നിങ്ങളൊക്കെ സന്തോഷിക്കേ ഉള്ളൂ. ഇത് സൂര്യനായിട്ട് വരുത്തി വെച്ചൊരു വിപത്താണ്. അക്കൗണ്ടിൽ ഒന്നുമില്ലാത്തവൻ എന്ത് കണ്ടിട്ടാ ചെക്ക് എഴുതി കൊടുത്തത്? എന്റെ ബാങ്ക് ബാലൻസ് കണ്ടിട്ടാണോ അവൻ ജീവിക്കേണ്ടത്? പിന്നെ സൂര്യനെ കൊണ്ടുപോയത് കോർട്ട് പോലീസാണോ? ഒരു രാജഗോപാല്, അയാളും രണ്ട് പോലീസുകാരെ വന്നത്. ഓ, രാജഗോപാല, അയാളെന്റെ ഒരു സുഹൃത്ത്. ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. തന്റെ ചേട്ടനെ വിളിക്കുന്നത്. ഹലോ ഹരിനാരായണൻ. രാജഗോപാൽ സൂര്യന്റെ ബ്രദർ. അറിയാം, പക്ഷേ ഈ കേസിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു കോർട്ട് ഓർഡറാ. പരാതിക്കാരൻ നേരിട്ട് കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുക. കേസ് പിൻവലിക്കാൻ എത്രയോ സമയമുണ്ടായിരുന്നു, ഇതിപ്പോ ഒരുപാട് വൈകിപ്പോയി. വിത്തിൻ 24 hours നിങ്ങളുടെ ബ്രദറിനെ കണ്ടെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. എനിക്കത് ചെയ്തല്ലേ പറ്റൂ. ഇയാളെ റിമാൻഡ് കാലാവധിയിലേക്ക് മാറ്റാനാ സാധ്യത. 14 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. നിങ്ങളുടെ വിളി ഞാൻ പ്രതീക്ഷിച്ചതാ, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടിച്ചക്ക് കേസല്ലേ, പഴയതുപോലൊന്നുമല്ല, കാര്യങ്ങളൊക്കെ കുറച്ച് കർശനമാ. രാജഗോപാൽ അവനെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത്.
സെല്ലിൽ അടങ്ങി ഒതുങ്ങി കിടന്നാൽ ഇവന് കൊള്ളാം. ജയിൽവാടന്മാരായി വന്നിരിക്കുന്നതേ പുതിയ പയ്യന്മാരാ. നല്ല കൈത്തരിപ്പ് കാണുമേ. നിങ്ങളെപ്പോലൊരു മനുഷ്യന് ഇങ്ങനൊരു അനിയനുണ്ടായത് വളരെ കഷ്ടമായിപ്പോ. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും പേര് ഇവൻ കളയും. മുന്നിൽ ഇനിയൊരു ചാൻസ് ഉണ്ടല്ലോ. മജിസ്ട്രേറ്റിന് മുന്നിൽ പരാതിക്കാരൻ്റെ എമൗണ്ട് കെട്ടിവെച്ച് നിങ്ങളിയാളെ ഊരിയെടുക്കാൻ നോക്ക്. ശരി രാജകുമാർ, താങ്ക്സ്. കൂടുതലൊന്നും ആലോചിക്കാനില്ല. എന്റെയും നിന്റെയും വാക്ക് കേൾക്കാതെയല്ലേ അവൻ ബിസിനസ്സിലേക്ക് എടുത്തു ചാടിയത്. ബിസിനസ്സിൽ നിന്നല്ല, ഏത് മേഖലയിലായാലും ചതിയും വഞ്ചനയും കാണിക്കുന്നവനുള്ള ശിക്ഷ ജയിലിൽ തന്നെയാ. അവൻ ജയിലിൽ കിടക്കട്ടെ. ഞാനെന്തോ പകരം വീട്ടിയത് പോലെയായിരുന്നു സൂര്യന്റെ സംസാരം. തിരുമുറ്റത്ത് നാരായണൻ തമ്പിയുടെ രണ്ടാമത്തെ മകൻ ജയിലിൽ കയറാൻ പോകുന്നു. അവനായിട്ട് വരുത്തി വച്ച അവമാനം മറ്റാരും ചുമക്കണമെന്ന് ഞാൻ പറയില്ല. അറസ്റ്റിൽ നിന്നും ഒഴിവാക്കി കിട്ടാനുള്ള ഒരു വഴിയില്ലായിരുന്നു അച്ഛാ. കോടതി ഉത്തരവായതുകൊണ്ട് എസ് ഐ രാജഗോപാലിന് അറസ്റ്റ് അല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. തനൂജ ആകെ തകർന്നിട്ടുണ്ട് അച്ഛാ. പോലീസ് വീട്ടുകാരി വന്നിട്ടല്ലേ സൂര്യനെ അറസ്റ്റ് ചെയ്തത്. ഇനി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കാര്യമുണ്ടോ? സൂര്യനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ തനൂജായിരുന്നില്ലേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സൂര്യനെ ജയിലിൽ കയറ്റുന്നതിൻ്റെ കാരണക്കാരി അവൻ്റെ പെണ്ണ് തന്നെ. ഇവരൊന്നും ജീവിക്കാൻ പഠിച്ചവരല്ല ഹരി. ഒരു ബിസിനസ്സുകാരൻ അറിയേണ്ട തന്ത്രങ്ങൾക്ക് പകരം കുതന്ത്രങ്ങൾ അവൻ്റെ ചെവിയിലേക്ക് ഓതിക്കൊടുത്തതിൻ്റെ ഫലമാ അവനെന്ന് ജയിലിൽ കയറേണ്ടി വന്നത്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി 14 ദിവസം റിമാൻഡ് ചെയ്യും. 14 ദിവസം എന്നല്ല, 14 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നാലും എൻ്റെ മകൻ നേരെയാകുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ പാവഭാരം നിങ്ങൾ ആരും ചുമക്കണ്ടെന്ന്. നീ ഒരു കൂടപ്പിറപ്പാണെന്നുള്ള ചിന്ത അവനുണ്ടായിരുന്നെങ്കിൽ ഒരു പൊതുവഴിയിൽ തടഞ്ഞു നിർത്തി അവനെ നിന്നെ ആക്ഷേപിക്കാനുള്ള മനസ്സുണ്ടാകുമായിരുന്നോ? അവൻ ബിസിനസ് തുടങ്ങിയതും ദൂർത്തടിച്ചതുമൊക്കെ അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുതൽ കൊണ്ടൊന്നുമല്ല, എൻ്റെ സമ്പാദ്യങ്ങളിൽ നല്ലൊരു ഭാഗമാ അവൻ നശിപ്പിച്ചു കളഞ്ഞത്. കൈ നീട്ടി വന്ന് നിന്നപ്പോഴൊക്കെ കണക്കറ്റും കൈയഴിഞ്ഞും അവനെ നീയും സഹായിച്ചിട്ടില്ലേ? എന്താ അവനതൊക്കെ മറന്നുപോയോ? എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാൽ അവനും അവൻ്റെ പെണ്ണിനും ഓടിക്കയറി വരാൻ ഈ തിരുമുറ്റം വീടും സഹായിക്കാൻ നീയും മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ എന്ന് അവൻ ഓർക്കണമായിരുന്നു. ഞാനൊന്നിനും അവനോട് കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ അച്ഛാ. പറയണമായിരുന്നു. നീ അവന് വേണ്ടി ചെയ്ത സകല സഹായങ്ങൾക്കും ഒരു കണക്ക് വേണമായിരുന്നു. അതില്ലാതെ പോയത് കൊണ്ടാണ് അനിയൻ എന്ന നില മറന്ന് അവൻ നിന്നോട് പെരുമാറിയത്. മക്കളെ മനസ്സിലാക്കാൻ എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നും വേണ്ട. അവൻ എന്ത് കാരണത്താലാണ് നിനക്കെതിരെ തിരിഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനും അവൻ്റെ പെണ്ണും എന്താ കരുതിയത്? മരിക്കും വരെ നീ ഒറ്റത്തടിയായിരിക്കുമെന്നോ? ഊണും ഉറക്കവും ഇല്ലാതെ നീ സമ്പാദിച്ചതൊക്കെ കൂടപ്പുറപ്പെന്ന അവകാശം പറഞ്ഞ് കൈപ്പറ്റാമെന്നോ? കനിയും മണിക്കുട്ടിയും തിരുമുറ്റത്തേക്ക് വന്നതാണല്ലോ അവൻ്റെ പ്രശ്നം. സഹോദര സ്നേഹം ഒരല്പമെങ്കിലും തീണ്ടിയിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു ഹരി? അച്ഛാ, അവൻ്റെ പ്രകൃതം അങ്ങനെ ആയിപ്പോയി. അവൻ എന്നോട് പെരുമാറിയതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പിന്നെ കിച്ചു സ്റ്റഡിയിൽ വന്ന് പറഞ്ഞ് ഊട്ടിയിൽ നിന്ന് വരാൻ നിൽക്കുക. അച്ഛൻ ജയിലിലാണെന്നറിഞ്ഞാൽ അവനതൊരു ക്ഷീണമാവില്ലേ? സൂര്യന്റെ പ്രശ്നത്തിൽ എന്റെ അറിവോ സമ്മതവും ഇല്ലാതെ ഹരി ഇടപെടണ്ട. കിച്ചു എന്റെ പേരക്കുട്ടിയാ. അവൻ വരട്ടെ, വന്നിട്ട് അച്ഛൻ ഏത് തരക്കാരനാണെന്ന് അവൻ നന്നായിട്ട് തിരിച്ചറിയട്ടെ. ഞാൻ ഈ വീൽചെയറിലായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ അവനെ ഹാജരാക്കുന്ന ആ കോടതിയിൽ ചെന്ന് കയറി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വെച്ച് അവൻ്റെ കരണത്തുനിന്ന് പറ്റിക്കാമായിരുന്നു. ഇനി സൂര്യന്റെ കാര്യത്തിൽ അച്ഛൻ പറയാതെ ഒരു നിലപാട് ഞാൻ. കനിമ! കനിമ!
മുളെ മുളെ എന്താ മുളെ കനിമ അയ്യോ കനിമ എഞ്ചലേ എന്താ മുളെ പറ്റിയത് കനിമ മണിക്കുട്ടി മുളെ എഞ്ചലേ എന്താ മുളെ കനിമ ലൈറ്റ് എടു കനിമ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കനിമ ലൈറ്റ് എടു ഇവിടെ മൊത്തം ഇരുട്ടാ ലൈറ്റ് എടു കനിമ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കനിമ ദൈവമേ മുളെ ലൈറ്റ് എടു കനിമ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ആരെങ്കിലും ലൈറ്റ് ഇടോ മണിക്കുട്ടി എഞ്ചലേ കനിമ കനിമ എവിടാ എനിക്ക് കനിമ കാണണം ഒന്നും കാണാൻ വയ്യ എനിക്കൊന്ന് കാണാൻ വയ്യ കനിമ ഒന്നും കാണാൻ വയ്യ ലൈറ്റ് ഇട് എന്റെ മൊത്തം ഇരുട്ട മണിക്കുട്ടി മണിക്കുട്ടി എന്താ പറ്റിയത് മോളെ കനിമ നോക്ക് നോക്ക് മോളെ എനിക്ക് എനിക്കൊന്ന് കാണാൻ പറ്റുന്നില്ല കനിമ ലൈറ്റ് ഇട് എനിക്ക് കനിമ എഞ്ചലിനെ എല്ലാരും കാണണം എനിക്കൊന്നും കാണാൻ വയ്യ എനിക്ക് കാണാൻ വയ്യ കനിമ എനിക്കൊന്നും കാണാൻ വയ്യ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കനിമ ഇവിടെ മൊത്തം മണിക്കുട്ടി കാണരുത്, അവൾക്കിനി ഒന്നും കാണാനുള്ള കഴിവുണ്ടാവരുത്. എന്റെ ഈശ്വര, അവള് കുരുടിയാവണേ. ഈശ്വര സാർ, എന്റെ മണിക്കുട്ടിക്ക് എന്താ പറ്റിയത്? മണിക്കുട്ടിയുടെ കണ്ണുകൾക്ക് എന്താ പറ്റിയത് സാർ? കനിക്കറിയാതെ മണിക്കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ മോൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ സാർ. ഇന്നുവരെ ഇങ്ങനൊരവസ്ഥ അവൾക്ക് ഉണ്ടായിട്ടില്ല. കനി സമാധാനമായിട്ടിരിക്ക. ഇല്ല സാർ, എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. എന്റെ മണിക്കുട്ടിക്ക് ഒന്നും വരുത്തരുത് ഈശ്വര. ക്ഷേതവും മുറിവൊന്നും കണ്ണുകളിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് മണിക്കുട്ടിയെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയയാക്കിയത്. പ്രാഥമിക റിസൾട്ടുകളിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത് മണിക്കുട്ടിയുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതായാണ്. അതേ മിസ്റ്റർ ഹരിനാരായണ, സാധാരണയായി കുട്ടികളുടെ കണ്ണുകളിൽ പല വൈകല്യങ്ങളും കണ്ടുവരാറുണ്ട്. മണിക്കുട്ടിയുടെ കണ്ണുകൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരൽപ്പം തീവ്രമായ തകരാറാണ്. തലച്ചോറിൽ നിന്നും റെറ്റിനയിലേക്കുള്ള വെയിൻസ് ചുരുങ്ങി തുടങ്ങിയതായാണ് കാണുന്നത്. കണ്ണുകളുടെ കാഴ്ച അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം മണിക്കുട്ടിയുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ചില സൂചനകൾ മണിക്കുട്ടിയിൽ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ തന്നെ ചികിത്സിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇനി നമ്മൾ സർജറിക്കുള്ള സാധ്യതയാണ് നോക്കേണ്ടത്. ഡോക്ടർ, സർജറി ഇല്ലാതെ? മിസ്റ്റർ ഹരിനാരായണൻ, ഈ കേസ് ജന്മനായുള്ള ഒരു അന്ധതയല്ല, പെട്ടെന്ന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതാണ്. ഇത്തരം ധാരാളം കേസുകൾ ഇവിടെ എത്താറുണ്ട്. ചിലത് നിരാശപ്പെടുത്തിയിട്ടുണ്ട്, മറ്റു ചിലത് ഫലം കണ്ടിട്ടുണ്ട്. മണിക്കുട്ടിയിൽ ഇനിയും ചില ടെസ്റ്റുകൾ നടത്തണം. നമുക്ക് ശ്രമിക്കാം. മരുന്നുകൾ മുടങ്ങാതെ കഴിക്കണം. പിന്നെ അന്ധത സംഭവിച്ച ഒരാളിൽ മാനസികമായ ചില പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ കടന്നുവരെ ഇടയുണ്ട്. ഡോക്ടർ, മണിക്കുട്ടി മാനസിക വളർച്ച ഇല്ലാത്തൊരു കുട്ടിയാ. പേഷ്യന്റിനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. രോഗത്തെ സ്വയം തിരിച്ചറിയാനോ അതുമായി പൊരുത്തപ്പെടാനോ കഴിഞ്ഞെന്നു വരില്ല. ചികിത്സയോടൊപ്പം തന്നെ മണിക്കുട്ടിയെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് നന്നായിരിക്കും.
മണിക്കുട്ടി ഇപ്പൊ മയക്കത്തിലായിരിക്കും, പോയി കണ്ടോളൂ. Oh.